ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്ററുടെ ഭരണ പരിഷ്കാരങ്ങൾക്കെതിരെ നിയമപോരാട്ടത്തിനൊരുങ്ങുകയാണ് ജില്ലാ പഞ്ചായത്ത്. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങളുമായി എസ് ശ്രീകാന്ത് ചേരുന്നുണ്ട്. ശ്രീകാന്ത്, അങ്ങനെ നിയമപോരാട്ടത്തിലേക്ക് കടക്കുകയാണ് കൂടുതൽ പേരെന്നാണ് മനസ്സിലാക്കുന്നതെന്ന്, സർവകക്ഷി യോഗം കൂടി ചേരാനിരിക്കെയാണ് ഇത്തരത്തിലൊരു തീരുമാനം ഇപ്പോൾ പുറത്തുവരുന്നതായി വാർത്ത വരുന്നത്, എന്തൊക്കെയാണ് ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ? പ്രവിത, ഇന്ന് സർവകക്ഷി യോഗം ചേരാനിരിക്കുകയാണ്. ഈ നിയമ പോരാട്ടത്തിന്റെ സാധ്യത കൂടി ഇപ്പോൾ ലക്ഷദ്വീപിലെ ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള ആളുകൾ നോക്കിക്കാണുന്നത്. ഭരണ പരിഷ്കാരങ്ങളിൽ കോടതിയെ സമീപിക്കാനാണ് ഇപ്പോൾ ഇവരുടെ തീരുമാനം. ലക്ഷദ്വീപ് ഡെവലപ്മെന്റ് അതോറിറ്റി റെഗുലേഷൻ, കരട് നിയമം, അത് ചോദ്യം ചെയ്ത് കോടതിയിൽ പോകാനാണ് തീരുമാനം. ഇപ്പോൾ നടക്കുന്ന വിവാദങ്ങളുടെ ഏറ്റവും അടിസ്ഥാനമായ പ്രശ്നം ഈ കരട് നിയമമാണ്. അതിന് മറ്റ് വിവാദങ്ങളെല്ലാം തന്നെ ഇതിന് തൊട്ട് പിന്നാലെ ഉയർന്നു വന്നതാണ്. ഈ നിയമം പ്രാബല്യത്തിൽ വരികയാണെങ്കിൽ വിനിയോഗവും ഏറ്റെടുക്കലും അടക്കമുള്ളവയിൽ അഡ്മിനിസ്ട്രേറ്റർക്ക് പൂർണ്ണ അധികാരം ലഭിക്കും. വികസന പദ്ധതികളുടെ പേരിൽ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നതിനോ അവിടെ നിന്ന് കുടിയൊഴിപ്പിക്കുന്നതിനോ അഡ്മിനിസ്ട്രേറ്റർക്ക് അധികാരം നൽകുന്നതാണ് ഈ നിയമം. അതിനാൽ തന്നെയാണ് ഇവർ ഇതിനെതിരെ കോടതിയിൽ പോകാൻ പോകുന്നത്. കോടതിയിൽ മുൻകാല നിലപാടുകൾ അഡ്മിനിസ്ട്രേറ്റർ ലംഘിച്ചതും ചൂണ്ടിക്കാണിക്കും. അതായത് നേരത്തെ തദ്ദേശീയരായ ആളുകൾക്ക് ജോലി ഉറപ്പാക്കണം, അവർക്ക് അവിടെ എന്ത് വികസന പദ്ധതികൾ ജോലി ഉറപ്പാക്കണം എന്നതടക്കമുള്ള നിയമങ്ങൾ ഉണ്ടായിരുന്നു, അതെല്ലാം അഡ്മിനിസ്ട്രേറ്റർ ലംഘിച്ചു എന്ന കാര്യവും കോടതിയിൽ ചൂണ്ടിക്കാട്ടും. ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഇക്കാര്യത്തിൽ തീരുമാനമറിയാം. ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്.